നമസ്കാരം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ അന്വേഷണത്തിനൊരുങ്ങി കേന്ദ്ര ഏജൻസികൾ സ്വപ്നയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട ഇ ഡി സമൻസ് അയച്ചു നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടതിലാണ് അന്വേഷണം നടക്കുക മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ നിർബന്ധിച്ചു എന്നായിരുന്നു ശബ്ദരേഖ ഇതിനു പിന്നിലെ ഗൂഢാലോചനയാണ് അന്വേഷിക്കുക മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറാണ് ഇതിന് പിന്നിലെന്ന് സ്വപ്ന ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടിൽ ഇ ഡി അന്വേഷണം അട്ടിമറിക്കാൻ എം ശിവശങ്കറും കേരള പോലീസിലെ ചില ഉദ്യോഗസ്ഥരും ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു സ്വപ്ന പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകിയാൽ മാപ്പുസാക്ഷിയാക്കാമെന്ന് ഇ ഡി വാഗ്ദാനം നൽകിയതായും മൊഴി കൃത്യമായി വായിച്ചു നോക്കാൻ സാവകാശം നൽകാതെ മൊഴി പ്രസ്താവനയിൽ ഒപ്പിട്ട് വാങ്ങിയതായും സ്വപ്ന പറയുന്ന ശബ്ദരേഖ വലിയ വിവാദമായിരുന്നു ശിവശങ്കറിനൊപ്പം ദുബായിൽ പോയി മുഖ്യമന്ത്രിക്ക് വേണ്ടി ഫിനാൻഷ്യൽ നെഗോസിയേഷൻ നടത്തിയെന്ന് പറയാൻ സമ്മർദ്ദമുണ്ടെന്നാണ് പുറത്തുവന്ന ഫോൺ സംഭാഷണത്തിൽ ഉണ്ടായിരുന്നത് ഇതെല്ലാം തന്നെ കൊണ്ട് വ്യാജമായി പറയിപ്പിച്ചതാണെന്നാണ് സ്വപ്ന പറയുന്നത് ഇ ഡിയുടെ അന്വേഷണം അട്ടിമറിക്കാൻ നടത്തിയ നീക്കങ്ങളെക്കുറിച്ച് വിവരങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനുള്ള അധികാരം സംസ്ഥാന പോലീസിനാണ് കേരള പോലീസ് ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്യാത്ത സാഹചര്യത്തിൽ സിബിഐ അന്വേഷണത്തിനുള്ള സാധ്യത പരിശോധിക്കാൻ ഇ ഡി നിയമോപദേശം ദിവസങ്ങൾക്ക് മുൻപാണ് എം ശിവശങ്കറിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി സ്വപ്ന സുരേഷ് രംഗത്തെത്തിയത് ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ ചൂഷണം ചെയ്ത് നശിപ്പിച്ചുവെന്നും തന്നെ നശിപ്പിച്ചതിലും ഇങ്ങനെയാക്കിയതിലും ശിവശങ്കറിന് വലിയ ഉത്തരവാദിത്വമുണ്ടെന്നും സ്വപ്ന പറഞ്ഞിരുന്നു മൂന്ന് വർഷമായി ശിവശങ്കർ ജീവിതത്തിന്റെ ഭാഗമാണെന്നും അനൌദ്യോഗിക കാര്യങ്ങൾ മാത്രമേ അദ്ദേഹവുമായി സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂവെന്നും സ്വപ്ന പറഞ്ഞു ഐ ടി വകുപ്പിൽ തനിക്ക് ജോലി വാങ്ങി നൽകിയത് ആണെന്നും ആ ഫോൺ വിളി കൊണ്ടാണ് തന്റെ നിയമനം നടന്നതെന്നും സ്വപ്ന തന്റെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായ ആൾക്ക് എങ്ങനെയാണ് നിയമനത്തെ കുറിച്ച് അറിയില്ലെന്ന് പറയാൻ സാധിക്കുന്നതെന്നും സ്വപ്ന ചോദിച്ചു ശിവശങ്കർ എന്ന ഐ എസ് ഓഫീസറിന്റെ പ്രോട്ടോകോൾ എനിക്കറിയില്ല ശിവശങ്കർ എന്ന കുടുംബ സുഹൃത്തിന്റെ വേണ്ടി കഴിഞ്ഞ മൂന്ന് വർഷമായി എല്ലാ ജന്മദിനത്തിലും പാർട്ടികൾ നടത്തിയിട്ടുണ്ടെന്നും സ്വപ്ന പറഞ്ഞിരുന്നു കേസിന്റെ അന്വേഷണത്തിലേക്ക് ദേശീയ അന്വേഷണ ഏജൻസിയെ കൊണ്ടുവന്നത് ശിവശങ്കറിന്റെ തന്ത്രമായിരുന്നുവെന്നും താൻ വായ തുറക്കാതിരിക്കാനും തന്റെ കാലങ്ങളോളം ജയിലിൽ അടയ്ക്കാനും വേണ്ടിയാണ് എൻ ഐ എ കൊണ്ടുവന്നതെന്നും സ്വപ്ന ബാഗ് വിട്ടുകിട്ടാൻ ഇടപെട്ടിട്ടില്ല എന്ന ശിവശങ്കറിന്റെ പുസ്തകത്തിലെ വാദം തെറ്റാണ് ബാഗിൽ എന്തായിരുന്നുവെന്ന് ശിവശങ്കറിന് അറിയാമായിരുന്നുവെന്നും സ്വപ്ന പറഞ്ഞു സ്വർണ്ണക്കടത്ത് കേസിൽ തനിക്ക് അറിയാവുന്നതെല്ലാം ശിവശങ്കറിനും അറിയാമായിരുന്നുവെന്നാണ് സ്വപ്നയുടെ വെളിപ്പെടുത്തൽ ശിവശങ്കർ രചിച്ച അശ്വാതമാവ് വെറുമൊരു ആന എന്ന പുസ്തകം പുറത്തിറങ്ങിയ പശ്ചാത്തലത്തിലായിരുന്നു സ്വപ്നയുടെ തുറന്നു പറച്ചിൽ അതേസമയം സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകളോട് പ്രതികരിക്കാൻ ശിവശങ്കർ ഇതുവരെയും തയ്യാറായിട്ടില്ല കേസ് തീരും വരെ ഒന്നും പറയാനില്ലെന്നാണ് ശിവശങ്കറിന്റെ നിലപാട് തന്റെ പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും വിശകലനം ചെയ്യാനും അനുമാനിക്കാനും വായനക്കാർക്ക് സ്വാതന്ത്ര്യമുണ്ട് മറ്റുള്ളവരുടെ ആരോപണങ്ങൾക്ക് താൻ മറുപടി പറയേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു സ്വപ്നയ്ക്ക് സ്വർണക്കടത്തിൽ പങ്കുണ്ടെന്നറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയെന്നാണ് ശിവശങ്കർ തന്റെ ആത്മകഥയിൽ പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കസ്റ്റംസ് നയതന്ത്ര ബാഗേജ് തടഞ്ഞു വെച്ചപ്പോൾ സ്വപ്ന ആദ്യം ഫോൺ വഴിയും പിന്നീട് നേരിട്ടെത്തിയും വിട്ടുകിട്ടാൻ സഹായം തേടിയെന്ന് ശിവശങ്കർ പുസ്തകത്തിൽ പറയുന്നു കസ്റ്റംസ് നടപടികളിൽ ഇടപെടാനാകില്ലെന്നാണ് മറുപടി നൽകിയത് ബാഗേജിൽ സുഹൃത്തായ സരത്തിനു വേണ്ടി ഡ്യൂട്ടി അയക്കാത്ത ആരോ അയച്ച സാധനങ്ങളാണ് ഉണ്ടായിരുന്നതെന്നാണ് സ്വപ്ന പറഞ്ഞതെന്നാണ് ശിവശങ്കർ പുസ്തകത്തിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇതെല്ലാം ഖണ്ഡിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് സ്വപ്ന മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്